ജയരാജണ്ണന്റെ കണ്ണുനീരിൽ പൈലറ്റിന് വയറിളക്കം. എയർ ഹോസ്റ്റസ്മാർക്കാകട്ടെ വരട്ടുചൊറി. ഇൻഡിഗോ വിമാന കമ്പനിയുടെ മൂന്നാഴ്ചത്തെ വിമാനയാത്രാ വിലക്ക് കിട്ടിയതിന് പിന്നാലെ ഇൻഡിയോക്കെതിരായ ജയരാജന്റെ പ്രതികരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ പൊങ്കാലയാണ് ഏറ്റുവാങ്ങുന്നത്. സ്വന്തം പാർട്ടിക്കാർ പോലും ഇ പി ജയരാജനെ ഇൻഡിഗോയുമായി ബന്ധപ്പെട്ട് വാരി അലക്കുകയാണ്. ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ ഇളക്കി മറിക്കുകയാണ് ബൈജു എൻ നായരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആകട്ടെ ഇങ്ങനെയാണ്: ജയരാജണ്ണന്റെ ഉഗ്ര ശബ്ദം ഇൻഡിഗോ എയർലൈൻസിനെ വിഴുങ്ങിത്തുടങ്ങുന്ന ആദ്യ ദിനം തന്നെ ഇൻഡിഗോയിൽ യാത്ര ചെയ്യേണ്ടി വരുന്ന ഹതഭാഗ്യനാണ് ഞാൻ. അനുസരണയുള്ള പാർട്ടി പ്രവർത്തകനാണെങ്കിലും ടിക്കറ്റ് നേരത്തെ എടുത്തു പോയതിനാൽ ഇക്കുറി കൂടി ഇൻഡിഗോയിൽ യാത്ര ചെയ്യാൻ ഞാൻ നിർബന്ധിതനാവുകയായിരുന്നു. എനിക്കറിയാം ഇന്ന് തന്നെ അനുഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കുമെന്ന്. ജയരാജണ്ണന്റെ കണ്ണീർ കറുത്ത മേഘങ്ങളായി വിമാനത്തെ പൊതിയും. വിമാനം ആടിയുലയും. രണ്ട് എഞ്ചിനുകളും തീ കത്തിപ്പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. പൈലറ്റിന് വയറിളക്കം, എയർ ഹോസ്റ്റസുമാർക്ക് വരട്ടുചൊറി എന്നിവയ്ക്കുള്ള സാധ്യതയും കാണുന്നു. ഞാൻ ആരാണെന്ന് അവർക്കറിയില്ല എന്ന അണ്ണന്റെ ഹൃദയം പൊട്ടിയുള്ള അലർച്ച മേഘങ്ങൾ ഏറ്റുപാടും. കനത്ത മഴയിൽ വിമാനം റൺവേയിൽ ഉലഞ്ഞാടും. ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തുള്ള നേതാവിനെ ഇൻഡിഗോയ്ക്ക് അറിയില്ലല്ലോ, ഇപ്പോ ശരിയാക്കി തരാം. എന്നാൽ ജയരാജണ്ണനെ അപമാനിച്ച ഇൻഡിഗോയെ വെറുതെ വിടാനും പറ്റില്ല. അതുകൊണ്ട് പ്രഭാത ഭക്ഷണമായി വിളമ്പുന്ന ഉപ്പുമാവിൽ ഞാൻ ആഞ്ഞുതുപ്പും. കൂടാതെ ടോയ്ലറ്റിൽ കയറി വാതിലടച്ച ശേഷം ഇൻഡിഗോ തുലയട്ടെ, ജയരാജണ്ണൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കുകയും ചെയ്യും. തൊഴിലാളി വർഗത്തിന്റെ നേതാക്കൾക്ക് ആഡംബരയാത്ര നിഷേധിക്കുന്ന വിമാന കമ്പനികൾക്കെതിരെ എന്നും ഞാൻ ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നതായിരിക്കും. അണ്ണൻ തീവണ്ടിയിൽ കയറി യാത്ര ചെയ്യുന്ന ദാരുണമായ ആ ചിത്രം എന്നും ഇൻഡിഗോയെ വേട്ടയാടുക തന്നെ ചെയ്യും. ഇൻഡിഗോ, എനിക്കറിയില്ല നിനക്കിനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. എന്തായാലും കാൾ മാർക്സ് അണ്ണ ഈ യാത്രയിൽ എന്നെ കാത്തോളണെ. ഇതാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതേസമയം കേരളത്തിലെ ഇൻഡിഗോ പെയിന്റ് ഓഫീസുകളിലേക്കടക്കം DYFI മാർച്ച് നടത്തണമെന്നും ചിലർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇൻഡിഗോ എയർലൈൻ കമ്പനിയുടേതാണ് ഇൻഡിഗോ പെയിന്റ് എന്ന് കരുതിയാണ് ചിലർ ബഹിഷ്കരണ ആഹ്വാനവും നൽകിയിട്ടുള്ളത്. തനിക്ക് വിലക്കേർപ്പെടുത്തിയ ഇൻഡിഗോ വിമാന കമ്പനിക്കെതിരെ LDF കൺവീനർ EP ജയരാജൻ നടത്തിയ പ്രതികരണമാകട്ടെ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇൻഡിഗോക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചും ഇൻഡിഗോയിൽ ഇനി കയറില്ല എന്നും അസന്ധികമായി പ്രഖ്യാപിച്ചും EP ജയരാജൻ നടത്തിയ പ്രസ്താവന ഏറ്റെടുത്തതാകട്ടെ ട്രോളന്മാരായിരുന്നു. ജയരാജന് വിലക്കിയ ഇൻഡിഗോക്കെതിരായ പ്രതിഷേധം എന്ന മട്ടിലാണ് ഫേസ്ബുക്കിലെ പേജിൽ പോസ്റ്റുകൾക്ക് താഴെ മലയാളികളുടെ കമന്റുകൾ. ഇതാകട്ടെ പെരുമഴയായാണ് പെയ്തിറങ്ങുന്നത്. എന്നാൽ എല്ലാം ജയരാജനുള്ള പരിഹാസങ്ങളെന്ന് മാത്രം. കേരളത്തിന്റെ മുകളിൽ കൂടി പറപ്പിക്കില്ലട ഇൻഡിഗോയെ നിന്നെയൊന്നും എന്നാണ് കൂടുതൽ കമന്റുകളും. തിരുവനന്തപുരം കണ്ണൂർ സർവീസുകൾ നടത്തുന്നത് കൂടുതലും ഇൻഡിഗോ ആണെന്ന വസ്തുത അറിയാതെയാണ് ഇൻഡിഗോയെ ബഹിഷ്കരിച്ച ജയരാജന്റെ നടപടിയും ഈ പരിഹാസങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.